എഡിജിപിക്കെതിരെ മുഖ്യമന്ത്രി നടപടിയെടുക്കുമെന്ന് വിശ്വസിക്കുന്നതായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. എഡിജിപി RSS നേതാക്കളെ കണ്ടത് മഹാപാപമല്ല. പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള അൻവറിന്റെ നീക്കം ഇന്റർനാഷണൽ മണ്ടത്തരമാണെന്ന് വെള്ളാപ്പള്ളി കൊല്ലത്ത് പറഞ്ഞു. പൂരം ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളിലും ADGP സമീപനം ശരിയല്ലെന്ന റിപ്പോർട്ടാണ് DGP സമർപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ADGP സംഘപരിവാർ നേതാക്കളെ കണ്ടതിൽ തെറ്റില്ല, അതൊരു മഹാപാപമായി തോന്നില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അൻവർ ഉന്നയിക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുജന മധ്യത്തിൽ മലബാർ പ്രദേശത്ത്, പ്രത്യേകിച്ചും മലപ്പുറം പ്രദേശത്ത് അദ്ദേഹത്തോടു കൂടി അണിചേരുവാൻ കുറേ ആളുകളുണ്ടായി എന്ന് മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഈ ആരോപണ പ്രത്യാരോപണം നടക്കുന്ന ഈ സാഹചര്യങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് നാളെ കിട്ടില്ലേ സംഗതി? അതിൻ്റെ ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും മുഖ്യമന്ത്രി അതിനൊരു തീരുമാനമെടുക്കും. ADGP അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അന്വേഷണ റിപ്പോർട്ടുകളെപ്പറ്റി വന്ന വിവരങ്ങൾ കേട്ടാലെല്ലാം തന്നെ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ ഒട്ടും ശരിയായില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് DGP ഇതുവരെ കിട്ടിയിരിക്കുന്നുള്ള. PV അൻവർ കുറച്ചുകൂടി കാത്തിരിക്കണമായിരുന്നു. പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള അൻവറിന്റെ നീക്കം ഇന്റർനാഷണൽ മണ്ടത്തരമാണ്. നേരത്തെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പോൾ ഇഷ്ടമില്ലാത്ത അച്ചു തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ പോലും ഇപ്പോൾ അദ്ദേഹം പെട്ടെന്ന് മാറ്റം വന്നു. മാറിയിട്ട് മാറിയെന്ന് വിമർശനമാണ്. അപ്പോൾ ഈ വിമർശനമെല്ലാം നേരത്തെ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ എന്തോ കുടിപ്പഴകയോ അല്ലെങ്കിൽ വ്യക്തിപരമായോ അല്ലെങ്കിൽ സംഘടനാപരമായോ ഏതോ ഒക്കെ പ്രശ്നം ഉള്ളിലുണ്ട്. അതെല്ലാം കൂടി പൊട്ടിത്തെറിച്ച് അണപൊട്ടി പണം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു നാറ്റക്കേസായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പല കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഗവൺമെൻറ് സാധിക്കുന്നില്ല. ഗവൺമെന്റിന് പല കാര്യങ്ങൾ ചെയ്തതിനെ പറ്റി അൻവറിനും മിണ്ടാൻ നോക്കുന്നില്ല. സമീപകാലത്ത് ഒരു പാർട്ടി ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. കെട്ടുവള്ളത്തിൽ പോകാനുള്ള ആള് പോലും NCP MLA തോമസ് കെ തോമസിന്റെ കൂടെയില്ല. മന്ത്രിയാകാനുള്ള യോഗ്യത എന്താണെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. ന്യൂസ് ബ്യൂറോ കൊല്ലം.